പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രചരണം തുടരുകയാണ്. ഇന്ന് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു അദ്ദേഹം. ഏറ്റവും വലിയ പ്രത്യേകത, അനിൽ ആന്റണിയോടൊപ്പം PC ജോർജും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരും ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ആദ്യമേ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യം, പത്മജ വേണുഗോപാൽ BJP ചേർന്നിരുന്നു, ഇപ്പോൾ ചേർന്നു, താങ്കൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? ഇന്നത്തെ കാലത്ത് ഈ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ഒരു 10 വർഷമായി, പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ള ഈ വ്യക്തി നയിച്ചു തുടങ്ങിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത്. ഇപ്പോൾ ഞാനും പത്മജച്ചേച്ചിയൊക്കെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം നോക്കിയാൽ ഒരു മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ഒരു 6 ഡസനോളം പേർ, മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന ഒരു 2 ഡസനോളം പേർ, മുൻ MP മാരായിരുന്ന അല്ലെങ്കിൽ മുൻ MLA മാരായിരുന്ന ഒരു 100-ലധികം പേർ, ഇതാണ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത്. ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുള്ള ഒരു ഉപജാപ സംഘത്തിന്റെ മാത്രം ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ഇവരാണ് മറ്റു പാർട്ടികൾ, CPM CPI അതുപോലെ പല പാർട്ടികളും ചേർന്ന് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായ, ഏറ്റവും ജനപിന്തുണയുള്ള ശ്രീ നരേന്ദ്രമോദിജിക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു, ഇന്ന് ഇന്ത്യയിൽ ദേശീയതലത്തിൽ ശ്രീ മോദിജി അല്ലാതെ, മോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ, NDA അല്ലാതെ മറ്റൊരു ഒരു ഓപ്ഷൻ ഇല്ല. ഇത് തന്നെയാണ് കേരളത്തിലും വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മോദിജി ഇന്ത്യ നയിക്കാൻ തുടങ്ങിയപ്പോൾ BJPക്ക് വെറും 5 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് 19 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ഒറ്റയ്ക്കല്ലെങ്കിൽ നമ്മുടെ അലയൻസിന്റെ കൂടെ ഭരിക്കുന്നു. കേരളത്തിലും പാർട്ടി വളർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി വെറും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെയും നമ്മൾ 1-ാമത്തെ പാർട്ടിയാകും. ശ്രീ ജോർജിനെ പോലെ വലിയ വലിയ നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം 7 തവണ MLA ആയിരുന്നു. 19 വർഷം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ക്രിട്ടിക്കൽ ഒരു ഫോഴ്സ് ആയിരുന്നു, ഇപ്പോഴുമാണ് ശ്രീ ജോർജ്. ഇതേപോലെ ഇനിയും പത്മജി ചേച്ചിയെ പോലെ ഒരുപാട് പേർ ഇനി വരും നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്യും. ഈ ഇലക്ഷനോടെ കഴിയുന്നതോടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തവിടുപൊടിയാവും പോവുകയാണ്. പിന്നെ അവരൊക്കെ എവിടെ പോകുന്ന എനിക്കറിയത്തില്ല, പക്ഷെ അതിനകത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ല. പത്മജ വേണുഗോപാൽ ആവർത്തിച്ച് പറയുന്നത് അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നപ്പോൾ അവർക്ക് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല, പരിഗണന ലഭിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നൽ തന്നെയാണോ അനിൽ ആന്റണിക്കുമുള്ളത്? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ ഈ പാർട്ടിയിൽ ശ്രീ ജോർജിനെ പോലെ തന്നെ ഒരു ഉപാധികളും ഇല്ലാതെയാണ് പാർട്ടിയിൽ പ്രവേശിച്ചത്. അതായത് ശ്രീ മോദിജിയുടെ നേതൃത്വം അംഗീകരിച്ച് അടുത്ത 25 വർഷത്തിൽ ഭാരതത്തെ ഒരു വികസിത രാജ്യമായി മാറ്റുക എന്ന അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ ഭാരതീയ ജനതാ പ്രവർത്തകനും പാർട്ടിയിൽ പ്രവേശിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും കണ്ടിട്ടല്ല. പത്മജിച്ചിയും അങ്ങനെ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക, ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ഭാരതത്തെ മുന്നോട്ട് നയിക്കുക, ഇതിനാണ് ഓരോരുത്തരും പാർട്ടിയിൽ പ്രവേശിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നിനും ഈ പാർട്ടിയിൽ പ്രവേശിക്കാറില്ല, ആരും പ്രവേശിക്കാറില്ല. അതായത് പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അവഗണന നേരിട്ടു എന്ന് തന്നെയാണ് താങ്കളും പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ പാർട്ടി രാഹുൽ ഗാന്ധിയും ചുറ്റുമുള്ള ഒരു ഉപജാഗ സംഘത്തിന്റെ മാത്രം ഒരു പാർട്ടിയായി മാറി. 2014 2019 രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ ജനത ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. 2024 2014 കിട്ടിയേക്കാൾ വലിയൊരു പരാജയമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇത് നമ്മുടെ എല്ലാവരുടെയും ഗ്യാരണ്ടി, ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്റെയും ഗ്യാരണ്ടിയാണ് ശ്രീ മോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി NDA 2014 2019 വലിയ ഭൂരിപക്ഷത്തോടെ 370-ലധികം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കും 400-ലധികം സീറ്റുകൾ NDA ലഭിച്ചുകൊണ്ട് നമ്മൾ മോദിജിയുടെ 3-ാമത്തെ ടേം തുടരും, അതിനൊരു സംശയമില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പത്മജ വേണുഗോപാൽ ആയിരിക്കും എതിർ സ്ഥാനാർത്ഥിയെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഈ നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ഈ പാർട്ടിയിലെ തീരുമാനങ്ങൾ ഇതൊക്കെ ഇതിലെ ഓരോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ദേശീയ നേതൃത്വം, ശ്രീ മോദിജി നയിക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും. അത് തീരുമാനിച്ച് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും അറിയും. അതിന് മുമ്പുള്ളതെല്ലാം വെറും സ്പെക്കുലേഷൻസ് ആണ്. PC ജോർജ് അങ്ങ് മനസ്സിലാക്കിയതുപോലെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേർന്നിരിക്കുന്നു, അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താണ്? പത്മജ വേണുഗോപാലൊക്കെ ഇതിനകത്തൊരു കക്ഷിയല്ല, അവര് വളരെ മാന്യമായ ഒരു കുടുംബിനിയാണ്. അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. അവഗണന ഏറ്റവും മടുത്തിട്ടാണ് അവർ കോൺഗ്രസ് വിട്ടു നിൽക്കുന്നത്.
അവർക്ക് പറ്റിയ സ്ഥലം എന്ന നിലയിൽ തന്നെയാണ് അവരിപ്പോ ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് വന്നിരിക്കുന്നത്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ അവരെന്നെ ഫോണിൽ വിളിച്ചിരുന്നു, ഞാൻ സംസാരിച്ചിരുന്നു, ഞങ്ങൾ കാണുന്നുണ്ട്, എല്ലാ സഹായവും കൊടുക്കും. എനിക്ക് വേറൊന്നും പറയാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള തിരുമുറ്റത്താണ് നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ദേവസ്വം ബോർഡാണ് ക്ഷേത്രം. എന്തിനാത് ദേവസ്വം ബോർഡിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ക്ഷേത്രങ്ങൾ ക്ഷേത്ര വിശ്വാസികൾക്ക് കൊടുക്കണം, മനസ്സിലായോ? ക്ഷേത്ര വിശ്വാസികൾ, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ശക്തമായിട്ട് പറയുന്നു, ഇത് ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ക്രൈസ്തവന്റെ പള്ളിയുണ്ട്, പള്ളിയുടെ പറഞ്ഞ പള്ളി അച്ഛനും കൈക്കാരന്മാരും അവിടെ കമ്മിറ്റിയാണ്. മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട്, അവിടെ പള്ളിക്കാരുടെ മകല് കമ്മിറ്റിയാണ് പഠിക്കുന്നത്. ക്ഷേത്രങ്ങൾ മാത്രം ഗവൺമെന്റ് ഭരിക്കേണ്ട കാര്യം എന്താ? ഇതെവിടെ നിന്ന് തുടങ്ങിയെന്നറിയാമോ? തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കയ്യിലായിരുന്നു ക്ഷേത്രങ്ങൾ. രാജഭരണം പോയപ്പോ ക്രൈസ്തവന്റെയും ഇസ്ലാമിന്റെയും എല്ലാം പള്ളി വിശ്വാസി കൊടുത്തു. രാജഭരണമായിരുന്നുകൊണ്ട് രാജഭരണം ഗവൺമെന്റ് ആയപ്പോ ക്ഷേത്രങ്ങൾ മുഴുവൻ ഗവൺമെന്റിലായി. അത് പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ മനുഷ്യ കൊല്ലുക, യാതൊരു സംശയമില്ല. ശക്തമായി ഹിന്ദു ഉണരണം, ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസ കൈയിലേൽപ്പിക്കണം. നാസ്തികന്മാർ കയറി ക്ഷേത്രം പണിച്ച എങ്ങനെ നോക്കുന്നത്? ഒരു സംശയം വേണ്ട, ക്ഷേത്രങ്ങൾ ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് ഹൈന്ദവ സമൂഹം ശക്തമായി നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിട്ടുവീഴ്ച കെട്ടി പാടില്ല. അനിൽ ആന്റണിയെയും പി സി ജോർജിനെയും ഒരുമിച്ച് കാണുമ്പോൾ നേരത്തെ തന്നെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞിരുന്നത് അനിൽ ആന്റണിക്കെതിരായി ഒരുപക്ഷെ പി സി ജോർജ് പ്രവർത്തിച്ചേക്കാം എന്നുള്ളതാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്, സംശയങ്ങളുണ്ട്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എടാ മാനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്ത് ചെയ്യും? ഇട, ഞാൻ ചെയ്യട്ടെ? ഇത് ഇതല്ലേ അനിൽ ആന്റണി എന്ന് പറഞ്ഞയാള്? ഞാൻ അനിൽ ആന്റണിയെ എനിക്ക് വല്ല നേരത്തെ പരിചയമൊന്നുമില്ല, പക്ഷെ എ കെ ആന്റണി അറിയാം. ആ വലിയ മനുഷ്യന്റെ മകനാണിത്. രാഷ്ട്രീയമായി എ കെ ആന്റണി തന്നെ ബി ജെ പി ചേട്ടൻ അഭിപ്രായക്കാരനായി. ഞാനത് ചേട്ടനാണ്, അദ്ദേഹത്ത് പറയാൻ എനിക്ക് അവകാശമുള്ള സ്വാതന്ത്ര്യമില്ല. എന്റെ അഭിപ്രായം, കാരണം ഇന്ത്യ ഇനി ഭാരതം മുന്നോട്ട് പോയി, ഭാരതം മുന്നോട്ട് പോകണമെങ്കിൽ മോദിജിക്ക് പിന്തുണ കൊടുത്തേ മതിയാവും. മോദിക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ചേരുകയാണ്. ഇതിന്റെ പുറത്തു നിന്നുണ്ടാക്കണം, അകത്തു കയറിയെങ്കിൽ പിന്തുണ കൊടുത്തേക്കണം. ഒരു സംശയമുണ്ട്, ഈ കേരളവും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയുടെ കയ്യിലിട്ട് അമർന്നത് നിങ്ങൾ കാണാൻ കിട്ടും. ധൈര്യമിട്ട് ഓട്ടം, ഒരു സംശയം വേണ്ട. അനിൽ ആന്റണി, അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ പത്മജ വേണുഗോപാലിനെ പോലെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു മകളാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു. ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് പലരെയും ബ്ലാക്ക്മെയിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു, ബി ജെ പി നേതൃത്വം ചെയ്യുന്നു എന്ന് പറയുന്നു, അത്തരം ആരോപണങ്ങളോട് എന്താണ് മറുപടി? വെറും വിവരക്കേടാണ്. ഇന്ന് ഇപ്പം മോദിജി ഇന്ത്യ നയിക്കുന്നതിന് മുമ്പ് പല സർക്കാരുകളും ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദുരുപയോഗം ചെയ്യുന്നത് ഇവിടെ നോർമലായിരുന്നു. അതിന്റെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്, പറഞ്ഞാൽ ഇന്ന് ദിവസം മുഴുവൻ പറയും. ഇന്ന് മോദിജി നയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഇ ഡി ആയാലും മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും നമ്മളിപ്പോൾ ആകെപ്പാടെ ചെയ്തിട്ടുള്ളത് ഇവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലല്ലാതെ സർക്കാരിന് ഇതിലൊന്നും ഒരു റോളുമില്ല. പിന്നെ ഇതുപോലെ മടിയിൽ കനമുള്ളവർ അവർ ഓടും, അത് അവരുടെ പ്രശ്നമാണ്, അല്ലാതെ അതിന് സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എ കെ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രചരണത്തിന് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട ഡി സി സി നേതൃത്വം തന്നെ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പറയുന്നതെല്ലാം മാധ്യമ സ്പെക്കുലേഷൻസ് ആണ്. നിങ്ങളുടെ കുറെ മാധ്യമങ്ങൾ എന്നെ കുറിച്ച് സൃഷ്ടികൾ കഴിഞ്ഞ ഒരു ആറുമാസമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ ഒരു 50 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, ഇതെല്ലാം തെറ്റാണ്. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തനം നിങ്ങൾ ഒന്നും കൂടെ വിലയിരുത്താറുണ്ടോ? ഇതൊക്കെ വെറും നിങ്ങൾ ഓരോ ദിവസം രാവിലെ എണീറ്റ് എന്തെങ്കിലും തോന്നും, അത് നിങ്ങൾ എഴുതും, എന്നിട്ട് മാധ്യമ പ്രവർത്തനം എന്നാണ് പറയുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം അല്ല ഇത്. ഇത് ഞാൻ ചോദിക്കാൻ കാര്യം, എ കെ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് മോദിജിയിൽ വിശ്വസിക്കുന്ന എന്റെ രാഷ്ട്രീയമുണ്ട്, അത് രണ്ടും രണ്ടാണ്. എ കെ ആന്റണിയെ പോലൊരു മാന്യനായ വ്യക്തി ഈ നാണംകെട്ട കോൺഗ്രസ് സംസ്കാരത്തിന് വേണ്ടി ഇനി ചങ്ക് പറിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വീട്ടിലിരുന്ന് മകന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ചെയ്യേണ്ടതെന്ന് എന്റെ അഭിപ്രായം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. പി സി ജോർജിനോടൊപ്പമാണ് ഇന്ന് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചരണത്തിനായി പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.